ഹലോ നമസ്കാരം കൂട്ടുകാരെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഏഴാം ക്ലാസ്സിലെ പാഠം 13 ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഒരു ഫസ്റ്റ് പാർട്ട് തീർന്നതാണ് ഇനി അടുത്തത് സെക്കൻഡ് പാർട്ടാണ് വീഡിയോ ലെങ്ത് കൂടും അതുകൊണ്ട് തന്നെ പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് വലിയ സാങ്കേതിക സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള എളുപ്പത്തിനും കൂടിയാണ് കേട്ടോ പാർട്ട് പാർട്ടായിട്ട് ക്ലാസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് കടക്കുകയാണ് എന്നാൽ ഫസ്റ്റ് പോയിൻ്റ് നോക്കാം പവിഴപ്പുറ്റുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ ദ്വീപുകൾ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പവിഴപ്പുറ്റുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ ദ്വീപുകളാണ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറു ഭൂഭാഗങ്ങളാണ് ദ്വീപ് എന്താണ് ദ്വീപ് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറു ഭൂഭാഗങ്ങളാണ് ദ്വീപ് എന്ന് പറയുന്നത് അറിയാലോ നാല് ഭാഗവും ഒരു കരയെ നാല് ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദ്വീപ് എന്ന് പറയുന്നത് ഓക്കെ ലക്ഷദ്വീപ് കാണപ്പെടുന്നത് അറബിക്കടലിലാണ് ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് വാരണാസി ഏത് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു ഗംഗ വാരണാസി ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് എങ്കിൽ കേരളത്തിൽ ഏതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ് ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണിനം ഏത് എക്കൽ മണ്ണ് ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ് അല്ലേ ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന മണ്ണായതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും കൂടുതൽ ഫലപുഷ്ടി ഉണ്ടാകും പരുത്തി കരിമ്പ എന്നീ കൃഷിക്ക് അനുയോജ്യമായ ഉപദ്വീപീയ പീഠഭൂമി മേഖലയിൽ കൂടുതലായി കാണുന്ന മണ്ണിനം ഏതാണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കുമൊക്കെ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണാണ് നോക്കൂ ഉപദ്വീപീയ പീഠഭൂമി മേഖലയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എന്താണ് കറുത്ത മണ്ണാണ് എന്താണ് ലാവ പൊടിഞ്ഞുണ്ടായ മണ്ണാണ് ഇത് ഓക്കെ അടുത്തത് വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജൈവാംശം വളരെ കൂടിയ മണ്ണിനം ഏത് വനനിബിഡമായ പ്രദേശത്ത് ഏത് മണ്ണാണ് കാണുക പർവ്വത മണ്ണ് വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജൈവാംശം വളരെ കൂടിയ മണ്ണിനമാണ് പർവ്വത മണ്ണ് ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥ എന്താണ് ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയുടെ കാലാവസ്ഥ ഇന്ത്യയിൽ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന സ്ഥലമേത് ചിറാപുഞ്ചി ഇന്ത്യയിൽ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ് മാർച്ച് മുതൽ മെയ് വരെ ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ മഴക്കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും വടക്കു കിഴക്കൻ മൺസൂൺ കാലം ഒക്ടോബർ മുതൽ നവംബർ വരെയുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഏതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലമാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലമാണ് ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ കൂടുതൽ മഴ കൊടുക്കുന്നത് പശ്ചിമഘട്ടത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ പശ്ചിമഘട്ടത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ ലോകത്തിൽ ഏറ്റവും വലിയ നിശാശലഭം ഏത് അറ്റ്ലസ് മോത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമാണ് അറ്റ്ലസ് മോത്ത് സിംഹവാലൻ കുരങ്ങുകൾ അറ്റ്ലസ് മോത്ത് എന്നിവ കാണപ്പെടുന്നത് ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങളിലാണ്
സിംഹവാലൻ കുരങ്ങുകളും അറ്റ്ലസ് മോത്തും കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലാണ്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നൈസർഗിക സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. എന്താണ്? കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നൈസർഗിക സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെട്ട സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെട്ട സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. മഴ തീരെ കുറവുള്ള രാജസ്ഥാൻ മരുഭൂമികളിലും മറ്റും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. മഴ തീരെ കുറവുള്ള രാജസ്ഥാൻ മരുഭൂമികളിലും മറ്റും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം നൈസർഗിക സസ്യജാലമാണ് കണ്ടൽക്കാടുകൾ. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം നൈസർഗിക സസ്യജാലമാണ് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾ കൂടുതൽ കാണുന്ന സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. കണ്ടൽക്കാടുകൾ കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമബംഗാൾ. ഓക്കെ, താങ്ക് യു.